നമസ്കാരം. 2019 നമ്മെ എന്ത് പഠിപ്പിച്ചു എന്ന ചോദ്യമാണ് വട്ടമേശയുടെ മുമ്പിലുള്ളത്. ഈ വിഷയത്തിൻ്റെ രണ്ടാം എപ്പിസോഡിലേക്ക് വട്ടമേശയിൽ പങ്കെടുക്കുന്നത് ഡോക്ടർ പി ജെ അലക്സാണ്ടർ മുൻ ഡി ജി പി, രാഷ്ട്രീയ നിരീക്ഷകൻ, വിദ്യാർത്ഥി. ഡോക്ടർ പി അനിൽകുമാർ തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിലെ പൊളിറ്റിക്സ് വകുപ്പ് അധ്യാപകൻ. എൻ നൌഫൽ കേരള സർവകലാശാലയിലെ പൊളിറ്റിക്സ് ഗവേഷകൻ. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പൊളിറ്റിക്കൽ എഡ്യൂക്കേഷൻ, അതേക്കുറിച്ചായിരുന്നു. ഇതിനകത്ത് നമ്മളെ വിഷ്വസ് ആയിട്ടുള്ള പല വിഷയങ്ങളും നമ്മൾ കണ്ടു. ഡോക്ടർ അലക്സാണ്ടർ, എന്താണ് താങ്കൾ ഇത് ഇതിൻ്റെ ഒരു നാണയത്തിൻ്റെ രണ്ട് വശം എന്നുള്ള നിലയിൽ ചെയ്യേണ്ടത് ചെയ്തില്ല എന്ന് തന്നെയല്ല, ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തു. ഇതിൽ ആരും യോഗ്യന്മാരല്ല എന്നുള്ള രീതിയിൽ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തെ പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ് അതിനെ താറടിച്ച് കാണിക്കുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് നമ്മൾ വന്നു. ഒന്നും വർജ്യമല്ല ഇലക്ഷൻ ക്യാമ്പയിനിങ് വോട്ടുപിടുത്തത്തിന്. രാജീവ് ഗാന്ധിയെ പോലുള്ള ആൾ ഒരു യഥാർത്ഥ രക്തസാക്ഷിയല്ലേ? അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി കൊല്ലപ്പെട്ട ഒരു മനുഷ്യല്ലേ? വാസ്തവത്തിൽ ശ്രീലങ്കയിൽ ചെന്നപ്പോൾ അവിടുത്തെ സിൽവർ സ്റ്റാർ എന്ന് പറഞ്ഞ ഒരു പ്രൈവറ്റ് തോക്കെടുത്തടിക്കാൻ പോയ സമയത്ത് ഇന്ത്യ വേണ്ട പോലെ റിയാക്ട് ചെയ്തിരുന്നെങ്കിൽ ഈ മരണം ചിലപ്പോൾ ഉണ്ടാകത്തില്ലായിരുന്നു. എന്തെങ്കിലും ആവട്ടെ, അയാളെക്കുറിച്ച്, അയാൾ കപ്പലിൽ ഹോളിഡേക്ക് പോയി എന്ന് പറയുന്നതിനെക്കുറിച്ച്, പിന്നെ നെഹ്റു ഫാമിലി, ഇത്രയും നാൾ ആളുകൾ അധികാരത്തിൽ, മറ്റാളുകൾ അധികാരത്തിലിരുന്നിട്ടും ഈ നെഹ്റു ഫാമിലിയുടെ സ്വിസ് അക്കൗണ്ടോ അല്ലെങ്കിൽ അവരുടെ സേവിങ്സ് ഒന്നും പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞില്ലല്ലോ അവർക്ക്, പറയാൻ കൊള്ളാവുന്നല്ലാതെ. അപ്പോൾ അത്ര മോശമായ രീതിയിലുള്ള ഒരു തരം താണ് ഒരു വ്യവസ്ഥയാണ്. എന്നാൽ ഇതിലൊരു ഒരു ഒരു ബ്രൈറ്റ് ലൈറ്റായിട്ട് എനിക്ക് തോന്നിയത്, പിന്നെയും അവർ പാപ്പു ഇതൊക്കെ വിളിച്ച് ആരുമല്ലാതാക്കി തീർക്കാൻ, ഓവർ സിംപ്ലിഫിക്കേഷൻ ആക്കിയിട്ട് നോബഡി എന്ന് വരുത്തി തീർക്കാൻ സാധിച്ച രാജീവ് ഗാന്ധി റിയാക്ഷനാണ്, രാഹുൽ ഗാന്ധി റിയാക്ഷൻ. അദ്ദേഹം പറഞ്ഞെന്താ, നിങ്ങൾ ശത്രുത, നിങ്ങൾ വെറുപ്പ് പെടില് ചെയ്യുന്നു, ഞാൻ അനുദേവൻ, ഞാൻ നിങ്ങളെ സ്നേഹം കൊണ്ട് പിന്നെ പറയാൻ സാധിക്കുന്നു. ആക്ച്വലി വി ആർ സീയിങ് ടു തിങ്സ് ഇൻ എ പൊളിറ്റിക്കൽ ബിഹേവിയർ ഇൻ വിച്ച് ലവ് ഈസ് പോസിബിൾ. കഴിഞ്ഞ പ്രാവശ്യം വാജ്പേയി പറഞ്ഞു, ഞാൻ ജീവനോടെ ഇരിക്കുന്നത് രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ കിഡ്നിക്ക് അസുഖമാണെന്ന് പറഞ്ഞപ്പോൾ അടുത്ത പ്രാവശ്യം യു എനിൽ പോയ എം പിയുടെ കൂട്ടത്തിൽ വാജ്പേയി കൂടെ പറഞ്ഞയച്ചു അദ്ദേഹത്തിൻ്റെ ചെലവ് മുഴുവൻ. ഈ വാജ്പേയി ലോക്സഭയിൽ പ്രസംഗിച്ചു, പണ്ഡിറ്റ്ജി മരിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, എത്ര സുന്ദരമായ അദ്ദേഹത്തിൻ്റെ ഉറുദു കവിതകൾ പോലെ തോന്നുന്ന രീതി അദ്ദേഹം പറഞ്ഞു, നിന്നു ഒരു ഒരു പാടിത്തീരുന്നതിന് മുമ്പ് നിലച്ചു പോയൊരു ഗാനം, കുട്ടിത്തീരുന്നതിന് മുമ്പ് തീർന്നു പോയ ഒരു 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 താളം എന്ന് പറഞ്ഞ് ഇതെവിടെ പോയി? നമുക്ക് രാഷ്ട്രീയത്തിൽ എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്തുകൂടാ എന്ന് പറയുന്ന ഒരു ലൈൻ വേണ്ട എവിടെയെങ്കിലും, ഒരു മാന്യത എന്ന് പറയുന്നത്. ഈ ഇലക്ഷനിൽ ഞാൻ കാണുന്നത് എനിക്ക് ഏറ്റവും വലിയ സങ്കടം തോന്നുന്നത്, താഴേക്കിടയിലുള്ള ആളുകൾ എന്തെങ്കിലും അങ്ങോട്ട് അസഭ്യം പറയുന്നതായിരിക്കും മനസ്സിലാക്കാം, ഏറ്റവും ടോപ്പ് ലീഡേഴ്സ് പോലും ഒരു രീതിയിലും പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറയും. എനിക്ക് ഞാനിത് പറയില്ല, ഇത് പറയേണ്ടതല്ല ഇപ്പോൾ എന്ന് പറയണം. പണ്ട് മദ്രാസ് പ്രസിഡൻസിയിലെ ഭക്തവത്സലവും സത്യമൂർത്തിയും സി രാജവരുടെ കാലത്തെ കുറിച്ചൊരു കഥയുണ്ട്. സത്യമൂർത്തി അയച്ചിരുന്ന കത്തുകൾ, ശുപാർശ കത്തുകൾ ഒരിക്കലും ദുഃഖിച്ചിരുന്ന സമയത്ത് രാജാജി എടുത്തു പറയാനായിട്ട്, അദ്ദേഹം എഴുന്നേറ്റ് പറഞ്ഞു, സർ, ദർ ഇസ് എ ട്രഡീഷൻ ഇൻ ഇംഗ്ലണ്ട്, വെൻ ലവേഴ്സ് പാർട്ട് ദേ ബേൺ ദ ലവ് ലെറ്റേഴ്സ്. ഇങ്ങനെയൊന്നും വേണ്ടേ, മുറിവ് ഉണ്ടാക്കുന്നവർ ആളുകൾക്ക് ഇപ്പോട്ടെ. ഈ വോട്ടർമാരെന്ന് പറയുന്നത് സാധാരണക്കാരന് ഈ നേതാക്കന്മാരൊക്കെ ഒരു അവജ്ഞ ഉണ്ടാക്കുന്ന ഒരു ഒന്ന് ചെയ്താൽ കൊള്ളാമോ? ആരെങ്കിലും കൊള്ളാവുന്നവരുണ്ട് എന്നൊരു വിചാരം വേണ്ടേ? ആരുമില്ല. ഗാന്ധിജി മോശം, അദ്ദേഹത്തെ വിടിയിച്ചു വന്നു. പണ്ട് ജവഹർലാൽ നെഹ്റു മോശം. എന്നാൽ ഈ അടുത്ത കാലത്ത് ഒരു യുദ്ധം ഉണ്ടാക്കി കാര്യങ്ങൾ നേടാൻ സാധിക്കുമോ എന്ന് നോർത്ത് ഇന്ത്യയിൽ ഞാൻ പോയപ്പോൾ എൻ്റെ കൂട്ടുകാർ പറഞ്ഞാണ്, ഒരു കൊച്ചു സ്കർമിഷ് ഉണ്ടാക്കിയിട്ട്, ഒരു ലിമിറ്റഡ് സ്കർമിഷ് ഉണ്ടാക്കിയിട്ട് കാര്യങ്ങൾ നടത്തുള്ളൂ. പട്ടാളക്കാരെ എൻ്റെ പട്ടാളം എന്നൊക്കെ വിളിക്കും, ആരുടെ പട്ടാളം? അയ്യോ, എൻ്റെ പട്ടാളം, എൻ്റെ പോലീസ് എന്നൊക്കെ പറയുന്നവർ, ഞാൻ ആരുടെ ഇല്ല, ഞാൻ ഇന്ത്യയുടെ. നമ്മൾ അതൊക്കെ ഉണ്ടല്ലോ, ഈ സ്വയം ഒരു വിദ്യാഭ്യാസം വേണം, അതിന്റെ കുറവല്ലേ? തീർച്ചയായും. അല്ല, അതിന് എനിക്ക് തോന്നുന്നത് മാന്യത, അല്ലെ, ഈ രാഷ്ട്രീയ നേതൃത്വം നമുക്ക് ഉണ്ടായി വരുന്നത് സാർ പറഞ്ഞതുപോലെ ഒരുപാട് നാളത്തെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടായിരുന്നു. അസോസിയേഷനുകളിൽ ഇപ്പൊ എങ്ങനെയാ വരുന്നത്? ജനങ്ങളെ കണ്ട്, സമൂഹത്തെ കണ്ട്, ഇപ്പൊ കെട്ടിയിറക്കപ്പെട്ട രാഷ്ട്രീയ നേതൃത്വം അല്ലേ പലയിടത്തും ഉള്ളത്? അതൊരു പ്രശ്നം. രണ്ടാമതൊരു പ്രശ്നം, ഇന്ത്യൻ ജനാധിപത്യത്തെ അത്ര, എനിക്ക് തോന്നുന്നു, അത്ര നമുക്ക് നമ്മുടെ പ്രതീക്ഷ കൈവിടേണ്ട സമയമായിട്ടില്ലെന്ന് തോന്നുന്നു. കാരണം എപ്പോഴും ഇന്ത്യൻ ജനാധിപത്യം ചെയ്യുന്നത്
ആശയങ്ങൾ അധിഷ്ഠിതമല്ലാത്ത വ്യക്തികേന്ദ്രീകൃതമായ പ്രസ്ഥാനങ്ങൾ എപ്പോഴൊക്കെ ഉണ്ടായിരുന്നു. ഓരോ തെരഞ്ഞെടുപ്പിലും അവരെ ഖണ്ഡം ഖണ്ഡമായി മുറിച്ചുവിടുന്ന ഒരു പതിവ് ഇവിടെയുണ്ട്. അല്ല, വേറൊരു കാര്യം കൂടി ഞാൻ തീർച്ചയായിട്ടും, നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയുടെ വാചകങ്ങൾ കുറെ ഒരു പട്ടിയാക്കിയിട്ട് ഈ ഇത്തരം വാചകങ്ങൾ നമ്മുടെ ജവഹർലാൽ നെഹ്റു പറയുമായിരുന്നു? ഒരിക്കലും ഇല്ല, അതല്ലേ പറഞ്ഞത്. അല്ല, നമ്മുടെ രാഷ്ട്രീയ ധാർമ്മികത മരിച്ച വ്യക്തികളെ കുറിച്ച് നല്ല നല്ലതല്ലാതൊന്നും പറയാൻ പാടില്ല എന്ന് പറയുന്നത് എന്ത് ധാർമ്മികതയാണ്, എന്ത് നിലവാരമാണ് അത്? അപ്പോ ഈ ആളുകൾ അത് മനസ്സിലാക്കുന്നില്ല എന്നുള്ള ധാരണ. ഇപ്പം രാഷ്ട്രീയ പാർട്ടികളെ പൊതുവെ വിലയിരുത്തുമ്പോൾ ഒരു സംശയം എനിക്ക് തോന്നാറുണ്ട്, ഇതൊന്നും ജനങ്ങൾക്ക് പിടികിട്ടത്തില്ല എന്നൊരു തോന്നൽ അവർക്ക് തോന്നി തുടങ്ങിയോ? ജനങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, ജനങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലാവും, തീർച്ചയായിട്ടും ചർച്ച ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും വലിയ വോട്ടിംഗ് ശതമാനം നമുക്ക് കാണാം. അത് ഏത് തരത്തിലായാലും, ചിലപ്പോൾ അത് ഏതൊക്കെ തരത്തിൽ കേന്ദ്രീകരിക്കപ്പെട്ടു എന്നുള്ളതൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള കാര്യമാണ്, പക്ഷേ ജനങ്ങൾക്ക് രാഷ്ട്രീയപരമായി പ്രതികരിക്കണമെന്ന് തോന്നലുണ്ടാവുന്നത് നല്ലത് തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പ് നമ്മളെ എന്താണ് പഠിപ്പിക്കേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ ജനങ്ങൾ എന്താണ് പഠിക്കേണ്ടിയിരുന്നത് എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ലേ? സാർ നേരത്തെ പറഞ്ഞൊരു കാര്യത്തോട് യോജിച്ചുകൊണ്ട് ഞാൻ പറയാം, നെഹ്റുവിന്റെ കാലത്ത് അല്ലെങ്കിൽ ഇന്ത്യ സ്വാതന്ത്ര്യമായ ആദ്യത്തെ 20-30 വർഷകാലത്ത് ഇന്ത്യയുടെ രാഷ്ട്രീയ അവസ്ഥയല്ലേ ഇന്ന്, നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ സ്വഭാവം മാറിയിട്ടുണ്ട്. ഇന്ത്യയിലെ ഡാമുകളോ വ്യവസായങ്ങളോ ആണ് ക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞിരുന്ന വളരെ ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയിൽ നിന്ന് ക്ലോണിങ് ഇന്ത്യയിലുണ്ടായിരുന്നു, മറ്റേ ഡിജിറ്റൽ ക്യാമറ എന്ന് ധരിക്കുകയും ഈ ക്ഷേത്രം പണിയുന്നത് വികസനം മാത്രമല്ല, ക്ഷേത്രം പണിയതാണ് പൊളിറ്റിക്സ് തന്നെ, എന്റെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് പ്രതിമ വേണം, ഇതെല്ലാമാണ് രാഷ്ട്രീയം എന്ന് വിചാരിക്കുന്ന ഒരാളിലേക്കുള്ള ഈ ഒരു വലിയ ദൂരം എന്ന് പറയുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ദുരന്തമാണ്, ദുരന്തം എന്ന് തന്നെ പറയാൻ പറ്റില്ല. അപ്പൊ അതിന്റേതായ ഒരു പ്രതിലോമകരത സ്വാഭാവികമായി ഇന്ത്യൻ രാഷ്ട്രീയത്തിന് വന്നുപെട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ പഠിക്കേണ്ടുന്ന ഒരു കാര്യം, നമ്മൾ രാഹുൽ ഗാന്ധിയെ പ്രൊജക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ മോദിയെ പ്രൊജക്ട് ചെയ്യുന്നു, മോദി തന്നെ സ്വയം പറയുന്നത് ചൌക്കിദാർ എന്നാണ്, കാവൽക്കാരൻ എന്നാണ്. അത് വളരെ മസ്കുലിൻ ആയിട്ടുള്ള ഒരു നാഷണൽ ഹീറോ സ്വഭാവമാണ്, ഭയങ്കര മസ്കുലിൻ ആയിട്ടുള്ള ഞാൻ ചൌക്കിദാർ. നമ്മൾ മോദിയെ കാണുമ്പോൾ നമുക്ക് ഒരു ശ്രീരാമനെ ഓർമ്മ വരണം, നമ്മളെ ആയുധമുള്ള എന്ന് വെച്ചാൽ അവർ ഉണ്ടാക്കിയ ശ്രീരാമൻ വേഷം മാറുന്ന അതൊരു ഈ മുഖം മൂടിയിട്ട് മുഖം തന്നെ ഇല്ലാതാകുക എന്നൊക്കെ പറയുന്ന പോലെ അതൊരു വല്ലാത്ത ദുരന്തമാണ്. അപ്പൊ എനിക്ക് 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 തോന്നുന്നൊരു കാര്യം, ഈ രാഷ്ട്രീയത്തിൽ ഭക്തി എന്ന് പറഞ്ഞാൽ വിനാശമാണെന്നാണ് അംബേദ്കർ പറഞ്ഞത്. ഈ നമ്മൾ മതത്തിൽ ഭക്തി എന്ന് പറഞ്ഞാൽ അവർ ചിലപ്പോൾ മോചനം കിട്ടിയേക്കാം, പക്ഷേ രാഷ്ട്രീയത്തിൽ ഭക്തി ഇല്ലാത്ത എന്തെങ്കിലും നമുക്ക് ഏറ്റവും ലീസ്റ്റ് ആയിട്ടെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ രാഷ്ട്രീയത്തിൽ ഭക്തി ഒരേ സമയം അധികാരത്തെ നശിപ്പിക്കും, അധികാരത്തിന് വിധേയരാകേണ്ട സാധാരണ മനുഷ്യരെ നശിപ്പിക്കും എന്നുള്ളതാണ്. അതാണ് ഈ 5 കൊല്ലം കണ്ടത്. നമ്മൾ മോദിയെ ഒരു ഇന്ത്യൻ ബിംബമായി, ഏറ്റവും മികച്ച പ്രധാനമന്ത്രിയായി, ലോകത്തെ ഇന്ത്യയെ ലോകത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ച ഒരു അവതാരമായിട്ടൊക്കെ നമ്മൾ പ്രതിഷ്ഠിക്കുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ സത്ത ഇല്ലാതാകും. ഈ തെരഞ്ഞെടുപ്പിലെ മോദി കൊണ്ടുവന്ന ഒരു പ്രധാനപ്പെട്ട, ബി ജെ പി കൊണ്ടുവന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം ബാലാകോട്ട് ആക്രമണം, സർജിക്കൽ സ്ട്രൈക്ക്. ഞാൻ ചോദിച്ചോട്ടെ, ഇത് അദ്ദേഹം പറഞ്ഞു കാർമേക പടലങ്ങൾക്കിടയിലൂടെ നമ്മളെ കാണാതിരിക്കാം എന്നുള്ള ഞാനാ കണ്ടുപിടിച്ച്, ഈ പണ്ഡിതന്മാരൊക്കെ എവിടെ പോയി എന്നൊക്കെ അദ്ദേഹം ചോദിക്കുന്നുണ്ട് ആ വിവാദമായ ഇന്റർവ്യൂല്. പക്ഷേ നമുക്കൊരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നല്ലോ ഇന്ദിരാഗാന്ധി, 1971 നമ്മുടെ ശത്രു രാജ്യത്തെ രണ്ടായിട്ട് അങ്ങ് പിളർന്നു കൊടുത്തു. അന്ന് പ്രതിപക്ഷ നേതാവ് അവരെ വിളിച്ച ദുർഗ ഓഫ് ഇന്ത്യ, പ്രതിപക്ഷ നേതാവ് രണ്ടായിട്ട് പിളർന്നു കൊടുത്തു. അതിൽ പരോ ഒരു സർജിക്കൽ സ്ട്രൈക്കും ഇല്ലല്ലോ ഇന്ത്യയിൽ, ലോകത്തിൽ പോലും ഇല്ല. ഇതൊന്നും നല്ലതാണ് എന്ന് എനിക്ക് അഭിപ്രായമില്ല. അയൽ സംസ്ഥാനങ്ങളിൽ യുദ്ധകാല പരിസ്ഥിതി കാരണം നല്ല, പക്ഷെ എവിടെ പോയി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞത് അയൽക്കാരനുമായിട്ട് സമാധാനപരമായ സഹകരണത്തോടെ അങ്ങോട്ട് പോയി, സൗത്ത് ഏഷ്യയിലെ രാജ്യങ്ങളിലുമായിട്ടുള്ള ഒരു ബന്ധം എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി. ഈ പാകിസ്ഥാനോട് കാണിക്കുന്ന ഇമ്പകളം ചൈനയോട് കാണിക്കാത്ത എന്താ? അതെ, ചൈന എന്ന് പറയുന്നത് വലിയ ശത്രുവാണ്. അപ്പൊ അതുകൊണ്ട് ഇതൊന്നുമല്ല, ദിസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ പൊളിറ്റീഷ്യൻ ആൻഡ് സ്റ്റേറ്റ്സ്മാൻ. അതായത് നോബൽ സമ്മാനം സമാധാനത്തിനാണ്, യുദ്ധം ഉണ്ടാക്കാത്തവനാണ്, സമാധാനം ഉണ്ടാക്കുന്നവനാണ്. ഞാൻ ഈ ഇലക്ഷൻ സമയത്ത് നോർത്ത് ഇന്ത്യയിൽ പോയി കഴിഞ്ഞപ്പോ വളരെ ദുഃഖിതനാണ് ഞാൻ. അവിടുത്തെ സാധാരണക്കാരായ ആളുകൾ, നമുക്ക് ചായ കൊണ്ടുവരുന്നവരും നമുക്കൊരു വണ്ടി പിടിച്ച് തരുന്നവരും നമ്മളെ ഹോട്ടൽ കാണിച്ച് തരുന്നവരൊക്കെ ആളുകൾക്ക് ആർക്കും നിങ്ങൾ ഈ പറയുന്ന ചിന്തകളൊന്നുമില്ല. അവരെല്ലാം മനസ്സിലാക്കി ഇതാ വന്നിരിക്കുന്നത്, ഞങ്ങൾക്കൊരു പുരാണ പുരുഷൻ, പുണ്യ പുരാണ പുരുഷൻ വന്നിരിക്കുന്നു, വാൾഡിക്കുകയും വെട്ടിയും പാകിസ്ഥാനെ നശിപ്പിക്കുകയൊക്കെ ചെയ്യണം. സാർ, അതിലാണ് എനിക്കൊരു വിയോജിപ്പ് എപ്പോഴും പറയുന്നത്. ഒന്ന്, അതിനാ ഈ പ്രശ്നം വരുമ്പോഴാണ് നമ്മുടെ ഇവിടെയുള്ള ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ കുഴപ്പം ആയിട്ട് ഞാൻ ചൂണ്ടിക്കാണ്. കാരണം ഇത് എഡ്യൂക്കേറ്റ് ചെയ്യുന്നതിൽ അവർ പരാജയപ്പെടുന്നു. അതുകൊണ്ടാണ് ഇത്രയും നാൾ ഇതുപോലെ നിലനിന്ന് പോകാൻ. എന്തുകൊണ്ടൊരു പൊളിറ്റിക്കൽ അജണ്ട ഉണ്ടായില്ല എന്ന് ചോദിച്ച് പൊളിറ്റിക്കൽ അജണ്ട ഇത് മതി എന്ന് തീരുമാനിച്ച കാശ് കൊടുക്കുന്നു തീരുമാനിച്ചു. അതെ, തീർച്ചയായിട്ടും. ലോക്സഭയിലെ 540 അംഗങ്ങളുടെ കൂട്ടത്തിൽ 300 പേര് കോടികൾ സമ്മാനം കൊടുക്കുന്നത്,
ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പോലെ യുവർ ഹാർട്ട് ലൈസ് വേർ യുവർ പേഴ്സ് ഈസ്. സാർ, ഇന്ത്യൻ പാർലമെന്റിൽ ഇരിക്കുന്ന 400+ അംഗങ്ങൾ കോടീശ്വരത്തുള്ളവരാണ്, നമ്മൾ മറന്നു പോരുത്, കോടീശ്വരത്തുള്ളവരാണ്. അപ്പോ അവരുടെ താല്പര്യങ്ങളായിരിക്കും നോക്കാം. അതുകൊണ്ട് ഏത് പൊളിറ്റിക്കൽ പാർട്ടി ഞാനിത് ഇത് ഒന്ന് കൊണ്ടുവന്നത് അങ്ങനെയാണ്. നമ്മുടെ സക്കീർ സാഹിബ് പറഞ്ഞിരിക്കുന്നത് ഇപ്രാവശ്യത്തെ വീക്കിലിക്കകത്തുള്ള അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, സക്കീർ നായിക് പറഞ്ഞിരിക്കുന്നത്, ഐ ഡൊനേറ്റഡ് 5 times ടു ബി ജെ പി കൺട്രോൾഡ് ഓർഗനൈസേഷൻസ്. വെൻ ദ ഡിഡ് ദ ഇൻവെസ്റ്റിഗേഷൻ ഇറ്റ് വാസ് ബി ജെ പി ഗവൺമെൻറ്. സോ ദ ഗേവ് സെലക്ട് ഇൻഫർമേഷൻ ടു ദ മീഡിയ ദറ്റ് ഐ സപ്പോർട്ട് ദ കോൺഗ്രസ്. ഇവിടെയും പറഞ്ഞിരിക്കുന്നു, മോഡീസ് ഐ ഗേവ് 5 million ടു കോൺഗ്രസ്, പെയ്ഡ് ബി ജെ പി മൾട്ടിപ്പിൾ ടൈംസ്. ഇവരുടെ ഇന്നൊക്കെ കാശ് വാങ്ങിച്ച് ഇലക്ഷൻ നടത്തിക്കാനുള്ള ഈ ഡാസലിംഗ് ഇലക്ഷൻ എന്ന് പറഞ്ഞത്, പണ്ടത്തെ കാലത്ത് ഈ കാശ് പിരിക്കുന്ന പാവങ്ങൾ കൊണ്ട് കൊടുക്കുമായിരിക്കും അത് ചെയ്യാമെന്ന് എനിക്കറിയാം. കറപ്ഷൻ ഈസ് ദയർ പർച്ചേസിങ് ഗുഡ്സ്. ഇവരുടെ ഇന്നൊക്കെ കാശ് വാങ്ങിക്കുന്നവർക്ക് ഒരു ക്യാൻ യു സിംഗ് എ ഡിഫറെൻറ്റ് ട്യൂൺ. അതിനേക്കാൾ എനിക്ക് വിഷമം തോന്നുന്ന കാര്യം, കാശില്ലാത്ത ഒരാൾക്ക് ഇന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സാഹചര്യം ഉണ്ടോ എന്നുള്ളത്. ജനാധിപത്യം അപ്പൊ എന്ത് മൂല്യമാണ് സംരക്ഷിക്കുന്നത്? ആ രാഷ്ട്രീയ പാർട്ടികൾ അവർക്ക് സീറ്റ് കൊടുക്കുവോ? അതാണ്, നിനക്ക് സീറ്റ് വേണമെങ്കിൽ ആദ്യം കാശുണ്ടാക്കണം. അതെ അതെ. അപ്പൊ ഈ ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ സാധാരണയുള്ള ക്വസ്റ്റ് എന്ന് പറയുന്നത് എന്റെ ഈ പടം എങ്ങനെ തിരിച്ചു പിടിക്കാവുന്ന. അപ്പൊ പൊളിറ്റിക്സ് പിന്നെ പ്രത്യേകത്തിലേക്ക് പോകുന്നില്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മള് എല്ലാം ഭംഗിയായി നടന്നു എന്ന് വിചാരിക്കണ്ട. പൊളിറ്റിക്കൽ പാർട്ടീസ് കണ്ണു തുറക്കണം. പൊളിറ്റിക്കൽ പാർട്ടീസ് രംഗത്തിറങ്ങി ജനങ്ങളുമായിട്ട് സംവദിക്കണം, സംവദിച്ചുകൊണ്ടേ ഇരിക്കണം. വുഡ്രോൾസൺ പണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, അമേരിക്കൻ ഡെമോക്രസി എന്ന് പറഞ്ഞ ഒരു ബിസിനസ് ഡെമോക്രസിയാണ്. ഇപ്പൊ ഇത് തന്നെയാണ് ഇന്ത്യയിൽ സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ, ഒരു മുതലാളിത്ത രാഷ്ട്രീയമായിട്ട് നമ്മുടെ മാക്സ് വെബർ പറഞ്ഞ കണക്ക് രാഷ്ട്രീയക്കാരെല്ലാം മുതലാളിമാരെന്ന് ആവുന്ന, അല്ലെങ്കിൽ മുതലാളിമാരെല്ലാം രാഷ്ട്രീയക്കാരാവുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ എനിക്കൊന്ന് അതുകൊണ്ടാണ് ഈ കുടുംബാധിപത്യ രാഷ്ട്രീയത്തിൽ വരുന്നത്. കാരണം സ്വത്ത് മുഴുവൻ അല്ലെങ്കിൽ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭം മുഴുവൻ കുടുംബത്തിൽ കൊടുക്കാന്നുള്ള വിചാരിക്കുന്നുണ്ട്, അടുത്താളെ നമ്മൾ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പൊ അതിന്റെ ഒരു പരിമിതി കൂടി ഈ വിശ്വാസം ഒരു വ്യവസായവും കച്ചവടവും ബേസിക് ആയിട്ട് അടിസ്ഥാനപരമായിട്ട് വിശ്വാസം കച്ചവടം തന്നെയാണ്. അപ്പൊ അതുപോലെ രാഷ്ട്രീയ ഒരു കച്ചവടമായി മാറില്ലേ എന്നൊരു പേടി. അമേരിക്കൻ ജേണൽ കഴിഞ്ഞവണ എഴുതിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മോദി കഴിഞ്ഞാൽ ഇന്ത്യക്ക് അടുത്ത പ്രധാനമന്ത്രിയാവാൻ സാധ്യത എന്ന് പറയുന്ന മറ്റേ യോഗ ഗുരുവാണ്, രാംദേവ് ആണ് പ്രധാനമന്ത്രിയാവാൻ ഏറ്റവും യോഗ്യനാണ്. നമ്മള് വിചാരിക്കുന്ന കണക്ക് അപ്പുറത്തേക്ക് ഈ ആത്മീയ നേതാക്കന്മാർ രാഷ്ട്രീയത്തിലും ബിസിനസ്സിലും ഒരേ സമയം, ഒരു ബിസിനസ്സിലും ഉണ്ട്, ആത്മീയതയിലും ഉണ്ട്, രാഷ്ട്രീയത്തിലും ഉണ്ട്. അതുകൊണ്ടാണ് കേരളത്തിൽ നിർമ്മലാനന്ദഗിരിയെ പോലെ ഒരാൾക്ക് ശബരിമല വിഷയത്തിൽ ഗവൺമെന്റിനെതിരെ പൊതുസദസ്സിൽ നിലപാടെടുക്കാൻ പറ്റുന്നത്, നമുക്ക് സങ്കല്പിക്കാൻ പറ്റുന്നത്. ഒരു സന്യാസിയായി നമ്മൾ ധരിച്ചിരുന്ന ഒരാൾ, അങ്ങനെയുള്ളു ധരിച്ചിരുന്ന ഒരാളെന്നേ ഉള്ളൂ, അയാൾക്ക് ഇത്തരം ഒരു നിലപാട്, വളരെ റിഗ്രസീവ് ആയിട്ടുള്ള നിലപാട് എടുക്കാൻ പറ്റുന്നു, അതിനെ സാധൂകരിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഏറ്റവും കുഴപ്പം. പക്ഷേ ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിലെ നമുക്ക് ഓരോ തെരഞ്ഞെടുപ്പും എന്ന് പറഞ്ഞാൽ അടുത്ത 5 വർഷത്തെ വളർച്ചയുടെയും പുരോഗതിയുടെയും ഒക്കെ ഒരു ഘട്ടമാണ്. ആ ഘട്ടമാണ് കടന്നു പോയിരിക്കുന്നത്. വലിയ ചർച്ചയൊന്നുമില്ലാതെ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു, ഭരിക്കുന്നവർ പോലും, ഭരിക്കാൻ തിരഞ്ഞെടുക്കപ്പെടാൻ പോകുന്നവർ പോലും ഞങ്ങൾ 5 വർഷം എന്ത് ഭരിക്കും, എന്ത് ചെയ്യും എന്നതിനെക്കുറിച്ച് ഒറ്റക്ഷരം മിണ്ടിയില്ല. അങ്ങനെ മിണ്ടാതെയാണ് പ്രകടന പത്രികയൊക്കെ വന്നു എന്ത് ശരി. പക്ഷേ അങ്ങനെ വരുമ്പോൾ ഈ ഒരു 5 വർഷം ആര് അജണ്ട ഉണ്ടാക്കും? അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. സാധാരണക്കാരൻ എത്രമാത്രം കൺസേൺഡാണ്, എന്നെ ആര് ഭരിക്കുന്നു, എങ്ങനെ ഭരിക്കുന്നു, എനിക്ക് എന്ത് സംഭവിക്കും എന്നുള്ള ബേസിക് സർവൈവൽ ക്വസ്റ്റ്യൻ പോലും ബേസിക് സർവൈവൽ ക്വസ്റ്റ്യൻ പോലും ചോദിക്കുന്നില്ല. ഇതെന്നെ എന്നെ എങ്ങനെ ബാധിക്കുന്നു, ഞാൻ വിശ്വസിച്ച് എനിക്ക് എങ്ങനെ ബാധിക്കുന്നു. ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിയാമ്പിൾ എഴുതിയിരിക്കുന്ന സോഷ്യലിസ്റ്റ് സെക്കുലർ ഡെമോക്രാറ്റിക് സോവറിൻ റിപ്പബ്ലിക് എന്ന് പറഞ്ഞത് എങ്ങോട്ട് പോകും? ഇത് ഇന്ത്യയിൽ ഇത്രയും കൂടുതൽ പണം 4-5 families ഉണ്ടായാൽ മതിയോ? ഇതിനെതിരായിട്ടൊരു ശബ്ദം ഉണ്ടാക്കണ്ടേ? പിക്കറ്റി എന്നവർ പറഞ്ഞതിനെക്കുറിച്ച് ആശയങ്ങൾ വന്നത് കൊള്ളാം, എന്നെ സ്വാഗതം ചെയ്യുന്നു. എന്നാൽ അടുത്ത 5 വർഷത്തേക്ക് ജനങ്ങൾ രാഷ്ട്രീയ പാർട്ടിക്കാരോട് ചോദിക്കണം, കം ഔട്ട്, ടോക്ക് ടു അസ്, ഇതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത് പറയണം. എനിക്കൊന്ന് 70 വർഷം സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ആ രാജ്യം 700 വർഷം മുന്നിലേക്കാണ് ചിന്തിക്കേണ്ടത്. നമ്മുടെ രാഷ്ട്രീയ അജണ്ടകളും അങ്ങനെ, നമ്മൾ 7000 വർഷം മുമ്പുള്ള മഹാഭാരതവും രാമായണമാണ് നമ്മുടെ ഇപ്പോഴത്തെയും പൊളിറ്റിക്കൽ ഡിബേറ്റിന്റെ വിഷയം, നമ്മുടെ പൊതുമണ്ഡലത്തിലെ വിഷയം, വിശ്വാസം ആണ് നമ്മുടെ ശാസ്ത്രം. അപ്പൊ അതിന്റെ പരിമിതി തീർച്ചയായിട്ടും ഉണ്ട്. അതിനാണ് ഞാൻ ഈ പുസ്തകം ഒന്ന് വായിക്കുന്നത്, ഡിസന്റ് എന്നുള്ള പുസ്തകം. നമ്മുടെ ചിന്താധാരയിൽ എന്നും ഇതിനെ ചലഞ്ച് ചെയ്യുന്ന ഒരു ട്രെൻഡ് ഉണ്ടായിട്ടുണ്ട്. ഋഗ്വേദത്തെ ചലഞ്ച് ചെയ്യുന്നുണ്ട്. ആരാ അങ്ങയെ സൃഷ്ടിച്ചത്? അങ്ങ് ഈശ്വരൻ അങ്ങ് എന്നുണ്ടായി? അദ്ദേഹത്തെ ആര് സൃഷ്ടിച്ചു? അല്ല, അങ്ങേ സൃഷ്ടിച്ചില്ല, അങ്ങ് ഇല്ലേ എന്ന് ചോദിക്കുന്ന ഒരു വ്യൂ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അത് അവനെ നശിപ്പിച്ചു എന്നുള്ള വേറെ കാര്യം. എന്നാൽ കൂടി ഇന്ത്യയിൽ ഇങ്ങനെ ഒന്നുണ്ടായിരുന്നു എന്നും ചലഞ്ച് ചെയ്യുന്നത്.
അല്ല ഇ എം എസ് പോലും ഉണ്ടല്ലോ ആ ഒരു തർക്കത്തിന്റെ ആളായിട്ട് മാറിയത് അദ്ദേഹത്തിന്റെ കിട്ടിയ ബാലപാഠങ്ങൾ തന്നെയാണ്. അല്ല ഈ ആദ്യ കാലഘട്ടത്തെ രാഷ്ട്രീയം ഇന്ത്യൻ രാഷ്ട്രീയവും കേരള രാഷ്ട്രീയവും പൊതുവെ പരിശോധിച്ചാൽ പലപ്പോഴും ഭരിക്കുന്ന രാഷ്ട്രീയ നേതൃത്വം, ഉദാഹരണത്തിന് നമുക്ക് ജവഹർലാൽ നെഹ്റുവിന്റെ കാര്യം എടുക്കാം, നെഹ്റു നടപ്പിലാക്കിയ പദ്ധതികൾ മിക്കതും എന്തുകൊണ്ടാണ് ഇടതുപക്ഷത്തിന്റെ മുന അല്ലെങ്കിൽ ആ സമയത്ത് പ്രതിപക്ഷം ശക്തമാകാൻ കഴിയാതിരുന്നത് എന്തുകൊണ്ടാണ്? കാരണം പലപ്പോഴും അദ്ദേഹം നടപ്പിലാക്കിയത് പ്രതിപക്ഷ പാർട്ടികൾ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളായിരുന്നു, പ്ലാനിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് അതിനകത്തൊക്കെ വേണ്ടതിനെ എടുക്കുകയും ഇല്ലാത്തതിനെ നിരാകരിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയം നമുക്കുണ്ടായിരുന്നു. അത് നമുക്ക് നഷ്ടപ്പെട്ടു ഒന്ന്. രണ്ടാമതായി ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളെ, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുകയും അതിന് വേണ്ടുന്ന ഒരു കരട് രേഖ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ പല പദ്ധതികളിലൂടെ ശ്രമിക്കുകയും രാഷ്ട്രീയ നേതൃത്വം ചെയ്യുമായിരുന്നു. ഇപ്പോൾ അതില്ല. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടാതെ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ നിലനിന്നു പോകുന്നത്. അത് അവരുടെ നിലനിൽപ്പിനെ തന്നെ നാളെ അപകടത്തിലാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. രാഷ്ട്രീയ പാർട്ടികളിൽ ബുദ്ധിജീവികളെ, ചിന്തകരെ, എഴുത്തുകാരെ, നേതൃസ്ഥാനത്തിരിക്കുന്നവർക്ക് കാര്യങ്ങൾ പറഞ്ഞേക്കാൻ കഴിവുള്ള ആളുകളെ ആകർഷിക്കാനുള്ള ഒരു ഒരു പോസിബിലിറ്റി ഉണ്ടാകണ്ടേ? ഹൂ തിങ്സ് ഫോർ ഇന്ത്യ എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ കോൺഗ്രസ്സുകാർക്കാണെങ്കിലും അവർക്ക് ഒരു ടീമുണ്ടെന്ന് പറയാം, മാർക്സിസ്റ്റ് പാർട്ടികളൊക്കെ ഈ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിലെ ആളുകളുമായിട്ടുള്ള ബന്ധം. ഈ 1950 നമുക്ക് ബോംബെ പ്ലാൻ എന്ന് പറയുകയും ഒരു നാഷണൽ ഗവൺമെൻറ് പോലുള്ള ഗവൺമെൻറ്റിനെ ജോൺമത്തായൊക്കെ ഉൾപ്പെടുത്തി, ഷൺമുഖ ചെട്ടിയൊക്കെ ഉൾപ്പെടുത്തി ഉണ്ടാക്കി ചെയ്യുന്ന ആ വിശാലമായ രീതിയിൽ കം ജോയിൻ ദ ഗവൺമെൻറ് ടോക്ക് ടു അസ് ടെൽ അസ് വാട്ട് ടു ഡു എന്ന് പറയുന്ന ഒരു തുറന്ന മനസ്സ് ഉള്ള ഒരു രാഷ്ട്രീയ കൾച്ചറുണ്ട്. ഒരു കാര്യം കൂടെ നമ്മൾ ഈ ചർച്ചയിൽ കൊണ്ടുവരണമെന്ന് എനിക്ക് തോന്നുന്നത്, കാരണം ജനാധിപത്യത്തിന്റെ നെടുന്തൂണുകളായി നിലനിൽക്കുന്നത് അവിടുത്തെ സ്ഥാപനങ്ങളാണ്, ജനാധിപത്യ സ്ഥാപനങ്ങളാണ്, സ്വതന്ത്ര സ്ഥാപനങ്ങളാണ്. ഈ സ്ഥാപനങ്ങൾക്കുള്ള ഒരു വലിയ പങ്കുണ്ട്. ഉദാഹരണത്തിന്, ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന സ്ഥാപനം എന്ന നിലയ്ക്ക് പാർലമെന്റിന് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ട്. ആ പാർലമെന്റിനെ എങ്ങനെ മാറ്റുന്നു? ഇത് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഈ രാഷ്ട്രീയ അജണ്ട നിശ്ചയിക്കുന്ന സ്ഥാപനങ്ങളെ തന്നെ എങ്ങനെ മാറ്റിയെടുക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുമ്പോഴാണ് അതിൻ്റെ വലിയ അപകടം നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ ഭരണകർത്താക്കൾ അവരെന്ത്, അവർക്കൊരു വിദ്യാഭ്യാസം വേണം, അവർക്ക് സ്വയം പരിശോധന നടത്താൻ, സ്വയം വിമർശിക്കാനുള്ള ശേഷി ഉണ്ട്. അവിടെ ജവഹർലാൽ നെഹ്റു കഴിഞ്ഞിട്ട് വലിയ ഹ്യൂജ് പ്രോജക്റ്റ് അല്ലേ, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വലിപ്പം കൊണ്ട് ശ്രദ്ധേയമായ. പക്ഷെ അദ്ദേഹം പിന്നീട് പറഞ്ഞു, അല്ലല്ല, വലിയ പദ്ധതികളല്ല ഇന്ത്യക്ക് വേണ്ടത്, വൻകിട പദ്ധതികളല്ല വേണ്ടത്, കാരണം ചെറിയ പദ്ധതികളാകുമ്പോൾ പരിസ്ഥിതി നാശം വളരെ കുറവായിരിക്കും. അത് തെറ്റുതിരുത്താൻ അവർ തയ്യാറായി. അദ്ദേഹം പഠിച്ചു ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഇപ്പൊ ശരിക്കും പറഞ്ഞ ഈ നരേന്ദ്രമോദി, ഞാൻ ചെയ്ത തെറ്റായി പോയിന്ന് ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമ്മുടെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹത്തെ കുറിച്ച് വിമർശിക്കുന്നതിന്റെ അപകടം മനസ്സിലാക്കിയിട്ട് തന്നെ പറയാം, രാഷ്ട്രീയ നേതൃത്വം കുറച്ച് ഫിലോസഫിക്കൽ കൂടിയാണ്. പക്ഷേ സാർ പറഞ്ഞതിൽ ഒരു ഫാക്ടർ അതാണ്, രാഹുൽ ഗാന്ധി ഈ തെരഞ്ഞെടുപ്പിൽ കുറെയൊക്കെ ഫിലോസഫിക്കലായ ഒരു രാഷ്ട്രീയ നേതൃത്വത്തിന്റെ സ്വഭാവമാണ്. ഒരു പഴയ നിലവാരത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നു രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയം പരിശോധിച്ചാൽ, ഞാനൊരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ഒരു വ്യക്തി ഉയർത്താൻ വേണ്ടി പറയുന്നതല്ല, ആ രാഷ്ട്രീയം പ്രതിനിധാനം ചെയ്യുന്നത് ഏറെക്കുറെ ഒരു അക്കോമഡേറ്റീവ് പൊളിറ്റിക്സും ഒരു രാഷ്ട്രീയ ധാർമ്മികത പുറമെങ്കിലും ഇപ്പോൾ പ്രകടമാണ്. നാളെ എങ്ങനെയെന്ന് എനിക്ക് പറയാൻ കഴിയില്ല, പക്ഷേ കുറഞ്ഞ പക്ഷേ ഈ തെരഞ്ഞെടുപ്പിലെങ്കിലും ഒരു രാഷ്ട്രീയ ധാർമ്മികത പ്രകടിപ്പിച്ചിരുന്നു എന്നുള്ളത് അത് തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ ഒരു നിലവാരത്തെ ഉയർത്തി ജനങ്ങൾ കാണാനുള്ള ഒരു കാരണം. അത് തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുമ്പോൾ കേരളത്തിൽ ഉൾപ്പെടെ മനസ്സിലാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ മാറിയ പവർ പൊളിറ്റിക്സിൻ്റെ ഈ പോസ്റ്റ് ട്രൂത്ത് കാലഘട്ടം എന്ന് പറയുന്നത് പോലെ പവർ പൊളിറ്റിക്സ് കാലഘട്ടത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ എന്താവണം, ഇടതുപക്ഷത്തിന്റെ പ്രസക്തി എന്താവണം, തീർച്ചയായിട്ടും അതല്ലേ ചിന്തിക്കണം. എനിക്ക് തോന്നുന്നത് രാഷ്ട്രീയ പാർട്ടികൾ പ്രധാനമായും ജനങ്ങളുടെ പ്രശ്നങ്ങളെ ചർച്ച ചെയ്യുന്ന സ്ഥാപനങ്ങളായി മാറണം. അതാണ് ചെയ്യേണ്ടത്. അതിന് ഫ്ലെക്സ് ബോർഡ് അല്ല വേണ്ടത്, പൊളിറ്റിക്കൽ എഡ്യൂക്കേഷൻ കൊടുക്കണം. ആ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, ഞങ്ങളുടെ അജണ്ട ഇതാണ്, ഞങ്ങൾക്ക് ഈ വിഷയത്തെ കുറിച്ച് മുന്നോട്ട് വെക്കാനുള്ളത് ഇതാണ്, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് കാർഷിക രംഗത്തെ പ്രശ്നം, കഴിഞ്ഞ് വരാൻ പോകുന്ന 25 കാർഷിക രംഗത്തെ ഞങ്ങൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ഇന്ന ഇന്ന പദ്ധതികളാണ്, അതിനുള്ള പ്രധാനപ്പെട്ട മാർഗരേഖ ഇതാണ്, ഇത് ഏത് രാഷ്ട്രീയ പാർട്ടി മുന്നോട്ട് വെക്കുന്നു? എനിക്ക് തോന്നുന്നു ഇങ്ങനെ നിരന്തരമായി രാഷ്ട്രീയ പാർട്ടികൾ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് വരിക മാത്രമല്ല, ഈ പറയുന്ന കാര്യങ്ങൾ അവർക്ക് പ്രത്യേകിച്ച് അവർ അവതരിപ്പിക്കുന്ന നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ കാര്യങ്ങൾ നടപ്പിലാക്കിയില്ലെങ്കിൽ അത് ചോദ്യം ചെയ്യുന്ന സ്ഥാപനങ്ങളുണ്ടാവണം,
മാധ്യമങ്ങൾ ഉണ്ടാവണം. ഇവിടെ പലപ്പോഴും രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്നത് രസകരമായ ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിക്ക് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക അടിച്ചു കൊടുക്കാനുള്ള സമയം ഇപ്പം പഴയ വിരിപ്പുണ്ടാക്കി കവർ മാറ്റി അടിച്ചു എന്ന് പറഞ്ഞ പാരമ്പര്യം കേരളത്തിനുണ്ട്. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികകൾ ചോദ്യം ചെയ്യുന്ന സ്ഥാപനങ്ങൾ ഉണ്ടായി വരണം. അതിന് പറ്റുന്ന സ്ഥാപനങ്ങളായി മാധ്യമങ്ങൾ മാറണം. അതിന് ചോദ്യം ചെയ്യുന്ന കക്ഷികളായി പ്രതിപക്ഷ കക്ഷികൾ മാറണം. ജനങ്ങൾക്ക് രാഷ്ട്രീയ വിദ്യാഭ്യാസം കൊടുത്തെങ്കിലേ ഇവർക്ക് ചോദ്യം ചെയ്യാൻ പറ്റൂ. അതുണ്ടാവണം. കൂടാതെ കൂടാതെ പറയാം, ഇപ്പൊ കേരളത്തിൽ അവിടെ ഇവിടെയൊക്കെ കേൾക്കുന്ന വൃത്തികേടുകളെ ഇലക്ഷനിൽ ഉണ്ടാകാതിരിക്കാൻ ഇടതുകക്ഷി കക്ഷികൾ സൂക്ഷിക്കണം. ബൂത്ത് ക്യാപ്ചറിങ്ങും ബാക്കിയുള്ള കാര്യങ്ങൾ, കള്ളവോട്ട് പോലീസുകാർക്ക് വോട്ട് കൊടുക്കാതിരിക്കുക, പോലീസുകാരെ കൊണ്ട് വോട്ട് പിടിപ്പിക്കുക, ഇതൊക്കെ അടഞ്ഞ അധ്യായങ്ങളാണ്. ഇതൊക്കെ കളയണം. ഇതൊന്നും നമ്മളെ കാലഘട്ടത്തിന് ചേർന്നത് അതുപോലെ തന്നെ രാഷ്ട്രീയ നേതൃത്വം കാണിക്കേണ്ടുന്ന ധാർമ്മികപരമായ ഒരു പെരുമാറ്റ ശൈലി, അത് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും രൂപപ്പെടുത്തിയെടുക്കണമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും, അത് ഇടതുപക്ഷ പാർട്ടികളായാലും കോൺഗ്രസ് ആയാലും ബി ജെ പി ആയാലും ഒക്കെ, ഞാനാണ് രാഷ്ട്രീയം, ഞാനാണെല്ലാം, എനിക്കെന്തോ ജനങ്ങളിൽ നിന്ന് ഞാൻ മുകളിലാണ് എന്നുള്ള തരത്തിൽ ജനങ്ങളുടെ ഇടയിൽ അങ്ങനെ ഒരു ഇമേജ് നൽകുന്നത് പലപ്പോഴും ആ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ തന്നെ നിലനിൽപ്പിനെ അപകടത്തിലാക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ പൊളിറ്റിക്കൽ പാർട്ടികളുടെ അജണ്ടകളിൽ എത്രത്തോളം ഇന്റഗ്രിറ്റി ഉണ്ട് എന്നുള്ളൊരു സംശയമുണ്ട്. ഇപ്പോൾ ബി ജെ പിയുടെ നമ്മൾ ഹിന്ദുത്വ അവരുടെ പൊളിറ്റിക്കൽ അജണ്ടയാണെന്ന് പറഞ്ഞു. പക്ഷേ 2006 വിക്കിലീസ് പുറത്തുവിട്ട രേഖ പ്രകാരം അരുൺ ജെയ്റ്റ്ലി അമേരിക്കയുടെ അംബാസഡർ ഉദ്യോഗസ്ഥനായിട്ടുള്ള ഒരു റോബർട്ട് ബ്ലാക്കിനോട് പറയുന്നുണ്ട്, ഹിന്ദുത്വം എന്ന് പറയുന്നത് ഞങ്ങളൊരു പൊളിറ്റിക്കൽ വെപ്പൺ മാത്രമാണ്, ഞങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും മാറ്റിയും തിരിച്ചും ഉപയോഗിക്കാൻ പറ്റുന്ന, അതിനോട് ഞങ്ങൾക്ക് ഒരു സിൻസിയാരിറ്റി ഇല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇപ്പം ബി ജെ പി പാകിസ്ഥാനിലാണെങ്കിൽ മുസ്ലിം തീവ്രവാദം പറയുന്നൊരു പാർട്ടി ആയിരിക്കും, ബി ജെ പി ഈജിപ്തിലാണെങ്കിൽ ഇസ്രായേലിലാണെങ്കിൽ സിയോണിസം പറയുന്നൊരു പാർട്ടി, അത്രയേ ഉള്ളൂ. അതിനപ്പുറത്ത് പൊളിറ്റിക്കൽ ഏത് അജണ്ടയാണെങ്കിലും അതിനകത്ത് എന്ത് ഇന്റഗ്രിറ്റി ഉണ്ട്, ഏത് പാർട്ടിയുടേതാണ്, പ്രായോഗികത കൂടെ ഉണ്ട്. ഹിന്ദുത്വം എന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മളേക്ക് എന്ത് ചെയ്യാൻ പോണോ, കൊല്ലം പോണോ? ഈ രാജ്യം നശിക്കില്ലേ? ഇവിടെ നതിങ് ഷോർട്ട് ഓഫ് എ സിവിൽ വാർ, സിവിൽ സ്ട്രൈഫ്, അതൊന്നും നടക്കുന്ന കാര്യമല്ല. പക്ഷേ അത് തിരഞ്ഞെടുപ്പിന് ഉപയോഗിക്കാമല്ലോ. അതാണ് ചെയ്യുന്നത്. ഇപ്പൊ തന്നെ ക്രിസ്ത്യൻ സംരക്ഷണ സേന ഉണ്ടാക്കാൻ പോകുന്നു, പക്ഷേ അതും ബി ജെ പി മുൻകെടുത്തു. ക്രിസ്ത്യാനികളെ സംരക്ഷിക്കാൻ ബി ജെ പി ഇതാ മുന്നോട്ട് വരും. പക്ഷേ മധ്യപ്രദേശിലെ സത്നയിൽ 100 ക്രിസ്മസ് കരോൾ ആഘോഷങ്ങളാണ് ബി ജെ പിയുടെ മറ്റ് സംഘടനകൾ, ബി ജെ പിയുടെ ഹിന്ദുത്വ സംഘടനകൾ ആക്രമിച്ചത്. കരോളുകൾ പാശ്ചാത്യമാണ്. അത് ഈ മെജോറിറ്റി വോട്ട് നേടാനുള്ള അവരുടെ തന്ത്രമായിട്ട് കണ്ടാൽ, ഞാൻ പറയുന്നത് ഈ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളെ സ്പർശിക്കാതെ വൈകാരികതയെ ഉണർത്തി വിടുന്ന പാർട്ടികളെ ഒറ്റപ്പെടുത്തിക്കൊണ്ടുള്ള അജണ്ടകൾ മുന്നോട്ട് വെക്കണം. അതിന് ശക്തിപ്പെടുന്നത് അജണ്ടകളിൽ ജനങ്ങൾക്ക് നൗഫൽ പറഞ്ഞ പോലെ ഒരു ഇന്റഗ്രിറ്റി ഫീൽ ചെയ്യണം. ഇത് ശരിയാണ്, ഇത് പലപ്പോഴും സംഭവിക്കുന്ന അജണ്ട മുന്നോട്ട് വെക്കുന്നുണ്ട്, പക്ഷേ അതിൽ എത്രമാത്രം ഇന്റഗ്രിറ്റി പുലർത്തുന്നു എന്നുള്ളത് സംശയാസ്പദമാകുന്നു ജനങ്ങൾക്ക്. തീർച്ചയായിട്ടും കമ്മിറ്റ്മെന്റ്, അതില്ലാതെ വരുമ്പോൾ സ്വാഭാവികം ജനങ്ങൾ അവരെയും സംശയിക്കും. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. വട്ടമേശ ചർച്ച ചെയ്തത് ഒരു പൊളിറ്റിക്കൽ എഡ്യൂക്കേഷൻ്റെ ആവശ്യകത, 2019 ഇന്ത്യൻ ജനതയെ എന്തു പഠിപ്പിച്ചു എന്ന ചോദ്യത്തിൽ നിന്നാണ് വട്ടമേശ ആ ഉത്തരത്തിലേക്ക് എത്തുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയം, അതിൽ ഒരിക്കലും അഭിലഷണീയമല്ലാത്ത അജണ്ടകൾ കടന്നുകൂടുന്നത്, ഇത്തരം കാര്യങ്ങളിലേക്ക് ജനങ്ങളാണ് ശ്രദ്ധ പതിപ്പിക്കേണ്ടത്. വട്ടമേശയിൽ പങ്കെടുത്തത് ഡോക്ടർ പി ജെ അലക്സാണ്ടർ, മുൻ പോലീസ് DGP, രാഷ്ട്രീയ വിദ്യാർത്ഥി, ഡോക്ടർ പി അനിൽകുമാർ, തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിലെ പൊളിറ്റിക്സ് വകുപ്പ് അധ്യാപകൻ, എൻ നൗഫൽ, കേരള സർവകലാശാല പൊളിറ്റിക്സ് വകുപ്പ് ഗവേഷകൻ. നന്ദി, നമസ്കാരം.